ഹായ്, നമസ്കാരം. ഈ ആടുജീവിതം സിനിമയുടെ കഥ അതെങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന് നിങ്ങൾക്കറിയാം. ഞാൻ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കണ്ടതാണ്. അപ്പോൾ പലർക്കും അതെങ്ങനെയാണ് എന്നുള്ളത് ഒരു അറിയാനുള്ളൊരു ആഗ്രഹം ഒരുപാടുണ്ടാവും. അപ്പോൾ അദ്ദേഹം ആ ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞതാണ്, കുറേ ഇൻ്റർവ്യൂസ് നമ്മളിങ്ങനെ കണ്ടപ്പോഴാണ് ഒരു ഇൻ്റർവ്യൂവിലേറെ അദ്ദേഹം പറഞ്ഞതാണ്. അതായത് ഇദ്ദേഹം ആദ്യം ഗൾഫിലൊക്കെ പോയല്ലോ, ഗൾഫിലൊക്കെ പോയി ഇത്രയും കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ സഹിച്ച് തിരിച്ച് നാട്ടിലോട്ട് വന്നു. എന്നതിന് ശേഷം ഇദ്ദേഹം വീണ്ടും ഗൾഫിലോട്ട് പോകാനുള്ളൊരു താല്പര്യം പുള്ളിക്കുണ്ടായി, കാരണം ഇവിടെ വീട്ടിലെ ഇവിടുത്തെ സാഹചര്യങ്ങളും മറ്റും ഒക്കെ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ പുള്ളി വേറെ സുഹൃത്ത് സുനിൽ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് അല്ലേ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഇദ്ദേഹത്തെ സമീപിക്കുകയും ഇങ്ങനെ ഒരു ഗൾഫിൽ ഇതുപോലെ വീണ്ടും അവസരമുണ്ട്, താല്പര്യമുണ്ടോ ചോദിച്ചു. അപ്പം പുള്ളി പറഞ്ഞു ആ ശരി താല്പര്യമുണ്ട്, പക്ഷേ ഇദ്ദേഹം ഈ സുഹൃത്ത് പറഞ്ഞു വളരെ കഷ്ടപ്പാടുള്ള ജോലിയാണ്, ഒരുപാട് മനക്കേടുണ്ട്, ശമ്പളമൊക്കെ കിട്ടും പക്ഷേ വളരെ കഷ്ടപ്പാടാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ നജീവ് പറഞ്ഞു ഓ ഇതൊക്കെ എന്ത് കഷ്ടപ്പാട്, ഇതിനെക്കാട്ടി ഒരുപാട് കഷ്ടപ്പാട് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചാൽ എന്താണ്, അപ്പോൾ ഞാൻ ഇതുപോലെ നേരത്തെ ഗൾഫിലായിരുന്നു, അപ്പോൾ അവിടുത്തെ ഈ ഇങ്ങനെ പോയിപ്പെട്ടതും ആടുകളെ നയിച്ചതും അങ്ങനെയുള്ള കഷ്ടപ്പാടുകളും കാര്യങ്ങളും ഈ കാര്യങ്ങളൊക്കെ സ്വന്തം ജീവിത സത്യം ഈ കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഈ കൂട്ടുകാരന് ഭയങ്കരമായിട്ടിത് ഫീലായി, ഇത് ഭയങ്കരമായിട്ട് ഫീലാവുകയും ഈ സുനിൽ എന്ന് പറയുന്ന ഇത് ഈ സുഹൃത്തിൻ്റെ സുനിലെന്നാണ് കേട്ടോ അതിൽ പറയുന്നത് കേട്ടോ പേരെനിക്ക് ആ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഈ സുഹൃത്ത് നേരെ ഈ സുഹൃത്തിൻ്റെ സുഹൃത്താണ് ബെന്യാമിൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ. ബെന്യാമിൻ്റെ അടുത്ത് പറയുകയും ഇതുപോലെ ഇങ്ങനെ നല്ലൊരു ഫീലുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഈ ബെന്യാമൻ എന്ന് പറയുന്ന അദ്ദേഹം ഈ ഒരു ഗൾഫിലെ ആൾക്കാരുടെ മറ്റു ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗൾഫിൽ പോയി അന്ന് പേർഷ്യയിലൊക്കെ പോയി കഷ്ടപ്പെടുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ ഒരു 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 കഥ എഴുതുവാൻ അല്ലെങ്കിൽ നോവൽ എഴുതുവാൻ വേണ്ടിയിട്ട് ഒരു ഒരു തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഒരു കഥ അദ്ദേഹത്തിലോട്ട് ഈ ഒരു കഥയെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടന്ന ഒരു കാര്യം, അപ്പോൾ അത് ബെന്യാമിലോട്ട് പറയുകയൊക്കെ ചെയ്തപ്പോൾ അത് പിന്നെ നജീബിലൂടെ ആ കഥ രൂപപ്പെടുകയായിരുന്നു. അതാണ് ഇതിനകത്തുള്ള ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ആ സിനിമ എന്താ പറയുക, ഒരു വൺ ഹിറ്റിലോട്ട് അല്ലെങ്കിൽ ഇൻ്റർനാഷണലി നമുക്ക് മലയാള സിനിമ ബ്രാൻഡ് ചെയ്ത് എടുത്ത് വെച്ച് കാണിച്ചു കൊടുക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുള്ള ഒരു സിനിമയായി അത് മാറി. പിന്നെ ബ്ലെസ്സി എന്ന് പറയുന്ന ഒരു ഗ്രേറ്റ് ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ നമുക്ക് ഇഷ്ടമാണ്, അദ്ദേഹത്തിൻ്റെ മേക്കിംഗ് കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ പൃഥ്വിരാജിൻ്റെ 16 വർഷത്തെ ഒരു അധ്വാനം എന്ന് പറയുമെങ്കിലും അത് കൂടുതൽ അദ്ദേഹം തന്നെയാണ് ഒരു ഇത് പറയുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു 16 വർഷങ്ങൾ ആ സിനിമയ്ക്ക് വേണ്ടി യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചതെന്ന് പറയുന്ന ബ്ലെസ്സി എന്ന ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു തീവ്രത, അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ജ്വാലയാണ് ആ ഒരു സിനിമ എന്ന് പറയുന്നത്. പൃഥ്വിരാജ് എന്ന നടൻ അതിനുശേഷം എത്രയോ സിനിമകളിൽ അഭിനയിച്ചു അല്ലേ, ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു, അദ്ദേഹത്തിൻ്റെ കരിയറും അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ ബ്ലെസ്സി എന്ന ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആ സിനിമയ്ക്ക് പുറകിലായിരുന്നു, ആ സിനിമയുമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പുറകിലായിരുന്നു എന്നുള്ളതാണ്. പിന്നെ പൃഥ്വിരാജിൻ്റെ ഡെഡിക്കേഷൻ എഫേർട്ട്, ഒരു ഗ്രേറ്റ് എഫേർട്ട് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള, അത് നമ്മൾ തീർച്ചയായിട്ടും സമ്മതിക്കണം, അതിന് തീർച്ചയായിട്ടും അത് അംഗീകരിക്കപ്പെടുകയും ചെയ്യും എന്ന് നമുക്ക് വിചാരിക്കാം. പിന്നെ അതിൽ പ്രവർത്തിച്ച ഓരോരുത്തരും കേട്ടോ, അതിലിപ്പോൾ ജസ്റ്റ് ഒരു ചായ കൊണ്ടുകൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നാൽ പോലും ആ ജോർദാൻ എന്ന് പറയുന്ന സ്ഥലത്ത് അത്രയും കഷ്ടപ്പെട്ട് മേക്കപ്പെടുന്ന ആൾക്കാർ, അതിൽ ലൈറ്റപ്പ് ചെയ്യുന്നവർ ഒക്കെ ആ സിനിമയ്ക്ക് ഇവരെ പോലെ തന്നെ ഓരോരുത്തരെയും പോലെ, പൃഥ്വിരാജ് ബ്ലെസ്സി അവർ ഓരോരുത്തരെയും പോലെ തന്നെ, ഗോകുൽ എന്ന് പറയുന്ന ആക്ടർ ആഫ്രിക്കക്കാരനായിട്ട് വന്നിട്ടുള്ള ആക്ടർ, പിന്നെ ഈ നജീബ് ഈ പൃഥ്വിരാജ് അവിടെ ആദ്യം ചെല്ലുമ്പോൾ അവിടെ ഒരു ആളെ കാണുന്നുണ്ട്, അതിന് മുന്നേ അവിടെ ആടിനെ മേയ്ക്കുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ ആക്ടിങ് ഒന്നും കാണാതിരിക്കാൻ പറ്റില്ല, ഇവരെല്ലാവരും പെർഫെക്റ്റായിട്ട് ചെയ്യുന്നു. പിന്നെ പൃഥ്വിരാജ് നായ നടനാണ്, അപ്പോൾ അദ്ദേഹത്തെ കൂടുതൽ പ്രകീർത്തിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിലുള്ള ഓരോരുത്തരും ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഈ 16 വർഷം എന്ന് പറഞ്ഞാൽ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ആ എഫേർട്ട് നമ്മളൊരിക്കലും അത് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ എഫേർട്ട് എടുത്തിട്ട് ഒരുപാട് സിനിമകളുണ്ട്. പണ്ടുള്ള സിനിമകൾ നമ്മളിപ്പോൾ തനത് ശരീരം നിന്ന് മാറി സഞ്ചരിച്ച ഒരു സിനിമയാണ് പ്രിയദർശൻ, അദ്ദേഹത്തിൻ്റെ കാലാപാനി എന്ന സിനിമ. അന്നൊന്നും സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഒരു പ്രൊമോഷനോ കാര്യങ്ങളൊന്നും ഒരുപാടില്ല. അന്നൊക്കെ എനിക്ക് തോന്നുന്ന സിനിമ 5 കോടി ആണ് അതിൻ്റെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് ആ സിനിമയുടെ ഇതൊക്കെ. പക്ഷേ അന്ന് അത്രത്തോളം ഒരു ഇതിലോട്ട് പോയില്ല, തിയേറ്റർ വിജയം അത്യാവശ്യമൊക്കെ ആയി, ചെറിയൊരു കുറേ കുറേ അംഗീകാരങ്ങളൊക്കെ കിട്ടി. പക്ഷേ ഗുരു എന്ന സിനിമ അതൊന്നും ഈ ഒരു പ്രൊമോഷൻ ഇത്രയും വലിയ പ്രൊമോഷനിലോട്ടൊന്നും എത്തിപ്പെട്ടില്ല. ഫസ്റ്റ് ഓസ്കാർ നോമിനേഷനായി കിട്ടിയ സിനിമ. അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്, മമ്മൂക്കരുടെ നല്ല ലാലേട്ടനായിരുന്നാലും മറ്റു പലരുടെയും. ഇപ്പോൾ ഇത് പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കിട്ടിയ ഒരു വലിയൊരു നാഴികക്കല്ലാണ് എന്ന് തന്നെ പറയാം. അദ്ദേഹം അതും ആ ഗ്രേറ്റ് എഫേർട്ട് എടുത്ത് അത്രയും എഫേർട്ട് എടുത്ത് അത് അഭിനയിച്ചു എന്നുള്ളതാണ്. എന്തായാലും നമ്മൾ ഈ ഒരു വിജയാഘോഷങ്ങളിൽ പ്രൊമോഷന് വേണ്ടിയിട്ടും മറ്റൊക്കെ നമ്മൾ ഈ ഒരു നജീം അദ്ദേഹത്തെ കൊണ്ടുവരുന്നു, പ്രൊമോഷന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഉപയോഗിക്കുന്നു ഒക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഒരു ഏതോ ഒരു ഇൻ്റർവ്യൂ ഒരു പൃഥ്വിരാജിൻ്റെ ചോദിച്ചു അദ്ദേഹത്തിന് എന്ത് കൊടുത്തു, അദ്ദേഹത്തിന് എന്തെങ്കിലും നമ്മൾ നിങ്ങൾ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അത് നിങ്ങളറിയേണ്ട കാര്യമില്ലല്ലോ എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത്, നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളറിയേണ്ട കാര്യമില്ല. പക്ഷേ എന്നിരുന്നാലും ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഈ ഇപ്പോഴും അദ്ദേഹം മത്സ്യത്തൊഴിലാളിയാണ്. ഇതിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതവും തീർച്ചയായിട്ടും മെച്ചപ്പെടണം, കാരണം സിനിമ അത്രത്തോളം വൻ വിജയത്തിലൂടെ പ്രേക്ഷക
പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു. കാരണം ഇനി അതിൽ പ്രേക്ഷകർ ഒരു രീതിയിൽ ആ സിനിമയെ എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള പ്രൊമോഷനിലൂടെ എത്തിക്കഴിഞ്ഞു. ഇനി ആ പ്രേക്ഷകർ അതിനോടൊപ്പം സഞ്ചരിക്കും എന്നുള്ളതാണ്. അപ്പം അത്രയും വൻ വിജയം ആ സിനിമയാവും, അത്രയും കളക്ഷൻസ് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും അതിലൊരു വിഹിതം നജീബ് എന്ന് പറയുന്ന അദ്ദേഹത്തിലോട്ട് എത്തണം, തീർച്ചയായിട്ടും എത്തുമായിരിക്കും, എത്തും. നമ്മളത് പറയേണ്ട ഒരു ചെറിയൊരു നമ്മൾ പ്രേക്ഷകർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ, കാരണം അദ്ദേഹത്തിൻ്റെ വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ അത്രയും നമുക്കൊരു പാവം തോന്നുന്ന ഒരു ഇതാണ്. ഒരു മത്സ്യ തൊഴിലാളിയാണ് അനജീബ് ബെന്യാമിൻ. അദ്ദേഹം എഴുതിയ പുസ്തകത്തിന് ശേഷവും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം ആൾക്കാരിലോട്ട് എത്തി. കാരണം ആരും അറിഞ്ഞില്ല നജീബ് എന്ന് പറഞ്ഞൊരാൾ ഇവിടെ ഉണ്ടെന്നും അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടുകൾ ആൾക്കാരിലോട്ട് എത്തിയില്ല. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നജീബിനെ പോലെ എത്രയോ ആൾക്കാർ കേർഷിയിൽ പോയി കഷ്ടപ്പെട്ടു. ഈ ഒരു സിനിമ ഇറങ്ങിയ ശേഷം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, ഞാൻ ഇതിനേക്കാളും കഷ്ടപ്പെട്ടതാണ്, ഞാൻ ഇതിനെക്കാട്ടും ബുദ്ധിമുട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നജീബിനെ പോലെ ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഒരു പ്രതീകമാണ് നജീബ് എന്ന് പറയുന്ന ഈ ഒരു കഥാപാത്രം. ഇപ്പോഴും കഷ്ടപ്പെടുന്ന എത്രയോ ഇവരുണ്ട് അല്ലേ, ഇതിനേക്കാൾ കഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു കഥയിലൂടെ നജീബ് അദ്ദേഹത്തിനെ പുറം ലോകം അറിയുകയും ഒക്കെ ചെയ്തു. അതിനൊരു ഗുണം ഈ ഒരു നോവലായിരുന്നാലും സിനിമ ആയിരുന്നാലും അതിന് ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം ഈ ഒരു അദ്ദേഹത്തിൻ്റെ ജീവിതം കൂടെ മെച്ചപ്പെടുന്ന രീതിയിലുള്ള സംഭവങ്ങളോട് ഒന്നും ചെയ്യണമെന്നുള്ള ചെറിയൊരു ആഗ്രഹം നമ്മളൊരു ഒരു അഭ്യർത്ഥന എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവർ തീർച്ചയായിട്ടും അത് ചെയ്യുകയും ചെയ്യുന്നുള്ളത് നമുക്കത് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു കഥ രൂപപ്പെട്ടത് എന്നുള്ളത് ജസ്റ്റ് നിങ്ങളടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.